അപ്പം നമ്പൂരിമാരെല്ലാവരും കൂടെ കുടുങ്ങി കുടുങ്ങി അവരെല്ലാം കൂടെ സർവമാന മന്ത്രങ്ങളിൽ ചെന്നിട്ട് ഒരു തുള്ളി ഒരു കക്കയുടെ കുഴി പോലും അവിടെ നിർത്താൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്താന്ന് കാണിച്ചു തരാം. അത് സൂര്യനും മറ്റൊന്നുമല്ല, സർവശക്തനായ ദൈവം ഒരാളുണ്ട്, പുള്ളി ആ ശക്തി എന്താന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു പുള്ളിയുടെ കൈ കൂപ്പിയിട്ട് ഒരു കോരി പോയി. അവിടെ നമ്മൾ മടലിനകത്ത് കുഴിഞ്ഞ പോലെ ആ കുഴി അതുപോലെ അവിടെ നിന്നു, എറിഞ്ഞ വെള്ളം അതുപോലെ അവിടെ നിന്നു. ഞാൻ പറയുന്നത് വരെ ആ വെള്ളം അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ തന്നെ നിന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ദൈവത്തിൽ വിശ്വാസം നോക്കിയിരുന്നു, അത് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അതാണ് ദൈവം. അവരെല്ലാം ഇങ്ങോട്ട് കയറി മുഴുവൻ പേരും ക്രിസ്ത്യാനികളായി പോകുന്നില്ല. അങ്ങനെയല്ലേ, അങ്ങനെയാണ് ഞങ്ങളുടെ മുത്തച്ഛൻ അവിടുന്ന് ഗ്രഹിക്കുക. ഇങ്ങനെയൊരു ചരിത്രം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതായത് ഞങ്ങളുടെ കളപ്പുരയ്ക്കൽ തെക്കേ മടം എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. കളപ്പുരയ്ക്കൽ തെക്കേ മടം, അത് പുത്രപ്പള്ളിയിലുള്ള ആ മടത്തിന് അവിടേക്ക് വരുമ്പം ഈ ഞങ്ങളുടെ അവിടെ ഒരു സരസ്വതി വിഗ്രഹം ഇരിക്കുന്നു. അവിടെ ആ സരസ്വതി വിഗ്രഹത്തിൻ്റെ അവിടെ ഒരു സർപ്പം എല്ലാ ദിവസവും രാവിലെ 8:45 കറക്റ്റ് പാല് കുടിക്കാൻ അവിടെ വരും. ആ സർപ്പം ഇങ്ങോട്ട് എഴുതി വരും. എഴുന്നേറ്റാൽ ഒരു തള്ളവലിൻ്റെ വണ്ണം ഉണ്ടാകും, ഒരു ഇത്രയും നീളം ഉണ്ടാവും ഈ സർപ്പം. ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ തന്നെ എല്ലാവർക്കും കാണാൻ ഒക്കെയില്ല, അതെല്ലാവരും കാണത്തില്ല. അപ്പോൾ ആ വീട്ടിലെ ആരെങ്കിലും സ്ത്രീകൾ അവരുടെ പീരീഡ് സമയമാണെങ്കിൽ അതിന് മുമ്പ് അവരെവിടെ നിന്ന് മാറിക്കോണം, ആ വീട്ടിൽ നിന്നേ പോകണം, എന്നിട്ട് അടുത്ത അവരുടെ ബന്ധു വീട്ടിൽ പോയി താമസിക്കണം. അങ്ങനെയുള്ള ചിട്ടകളാണ്. കാരണം ബാലികമാരാണ് അവിടെ പാല് കൊടുക്കേണ്ടത്. പ്രായമായവർ കൊണ്ട കൊടുത്താൽ ആ പാല് കുടിക്കുകയും അങ്ങനെ ആ ബാലികമാർ കൊടുക്കണം. അപ്പോൾ ആ ബാലികമാരും പീരീഡായ സമയമുള്ള ബാലികമാർക്ക് കൊടുക്കാനും പാടില്ല. അപ്പോൾ അവർ മാറും. അപ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് ആ പാല് കൊടുക്കും. മുട്ടയും അതിൻ്റെ ഉണ്ണിയില്ലേ, ഉണ്ണി എടുത്തിട്ടുണ്ടാവും ആ ചുമന്നത്, എന്നിട്ട് ബാക്കി വെള്ളയും ഒരു തുടം പാലും കൂടെ അടിച്ചു, രണ്ടും കൂടെ അടിക്കും. അടിച്ചിട്ട് ഒരു വെള്ളിത്താലമുണ്ട്, ആ വെള്ളിത്താലത്തിനകത്താവും വെച്ച് ഒഴിച്ചിട്ട് അവിടെ കൊണ്ട് വരും. വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് ആ പാല് മുഴുവൻ കുടിച്ചേച്ച് അത് തിരിച്ചങ്ങ് പോകും. അത് അവർക്ക് കാണാം, നമ്മുടെ മുത്തച്ഛന് കാണാം. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ അവിടുത്തെ പോയിരുന്ന കാലത്ത് ഈ ചെട്ടയമടം വിൽക്കാൻ പോയി. അപ്പോൾ അതിനകത്ത് നായന്മാർക്ക് വരാനായിട്ട് ഒരു വഴി, നമ്മുടെ ബ്രാഹ്മണ കുടുംബത്തിന് വരാൻ നടുവഴി, പറയമ്പലയന്മാർക്ക് വരുന്നത് വേറൊരു വഴി. ആ വഴിയെ വന്ന് പുറകുവശത്താണ് അവരുടെ വരപ്പരെയൊക്കെ, കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ പുറത്താണ്. നായന്മാർക്ക് വരാം, നല്ല നായന്മാർക്ക്, ശുദ്ധ നായന്മാർക്ക് ഈ രണ്ടാമത്തെ വഴി കൂടെ വരാം. അല്ലാത്തവർക്ക് ആർക്കും അതിലേക്ക് കടക്കാൻ പാടില്ല. ആ നായന്മാർ വരുന്ന വഴിയെ ക്രിസ്ത്യാനികൾക്കും വരാം. പള്ളിയിൽ അതായത് തമിഴാനെ കാണാനായിട്ട് വരുന്നവരുണ്ടല്ലോ, അല്ലെങ്കിൽ തിരുവേനോ, അതിന് നായന്മാർ വരുന്ന വഴിയേ വരാം, തിരുവേനി വരുന്ന വഴിയേ വരാൻ പാടില്ല, അതിനെ കടക്കാനേ പാടില്ല. അവിടെ ഒരു മുള ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ വലിയ ഈ മതിലല്ല കിട്ടിയത്. കൊണ്ട് അത് വേറെ ആളുടെ കയ്യിലായിപ്പോയി, വേറെ കുടുംബക്കാർ പൂർവികരെല്ലാം.